ഒടുവിൽ ADGP കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു. CPIയുടെ മന്ത്രിമാർ കാര്യമായ എതിർപ്പൊന്നും മന്ത്രിസഭാ യോഗത്തിൽ പ്രകടിപ്പിച്ചുമില്ല. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാതെയാകും അന്വേഷണം തുടരുക. പൂരം കലക്കൽ അങ്ങനെ ADGPയെ മാറ്റാതെ വീണ്ടും അന്വേഷിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ ഇതാ തീരുമാനമായതാണ് വിവരം. എന്തായാലും ADGP അജിത് കുമാർ തൽക്കാലം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളായതിനാൽ അജിത് കുമാറിന്റെ നിലപാടുകളിൽ യാതൊരു തെറ്റുമില്ല എന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ആ നിലപാട്. അതുകൊണ്ട് തന്നെ ADGPക്ക് സ്ഥാനചലനം ഉണ്ടാകാതെ തന്നെ പൂരം വിഷയത്തിൽ മൂന്ന് തരത്തിലുള്ള പുതിയ അന്വേഷണമാണ് നടക്കുക. ADGPക്കെതിരെയുള്ള ആരോപണം DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷിക്കും. പൂരം കലക്കലിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും. പൊതുവായ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇന്റലിജൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ADGPക്കെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് DGP ഇതുവരെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുമില്ല. പൂരം കലക്കലിലെ ഗൂഢാലോചനയിൽ ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷിന് കീഴിലുള്ള പ്രത്യേക സംഘമാകും പുതുതായി കേസെടുത്ത് അന്വേഷണം നടത്തുക. പൂരം അലങ്കോലപ്പെടുത്തലിൽ തൃശൂർ ജില്ലാ ഭരണകൂടം, വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ വീഴ്ചയായിരിക്കും രഹസ്യാന്വേഷണ വിഭാഗം ADGP മനോജ് എബ്രഹാം അന്വേഷിക്കുക. പൂരം കലക്കുന്നതിന് വനം വകുപ്പ് ഗൂഢാലോചന നടത്തിയെന്നാണ് പാറമേക്കാവ് ദേവസ്വം നേരത്തെ ആരോപിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായുള്ള അടുത്ത ബന്ധമാണ് പാറമേക്കാവ് ഭരണസമിതിക്ക്. അത് ഏവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരാതികളിൽ ആ പരാതികൾ കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. തിരുവമ്പാടിയുടെ മേൽ കുറ്റം കൊണ്ടുവയ്ക്കാൻ പാറമേക്കാവ് ദേവസ്വത്തിലെ ഒരു വിഭാഗം കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയെന്നാണ് സൂചനകൾ. എന്തായാലും കടുത്ത BJP ബന്ധമുള്ള പാറമേക്കാവ് ഭരണസമിതിക്കെതിരെ അന്വേഷണം നടക്കും. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങളിലെല്ലാം പാറമേക്കാവിന്റെ ഇടപെടലുകളും ഉൾപ്പെടുത്തും. എന്തായാലും CPIക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണും. ADGPയെ മാറ്റിയാലും ഇല്ലെങ്കിലും പൂരം കലക്കിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതാര്, കാരണം എന്ത്, അത് മാത്രം അറിഞ്ഞാൽ മതി CPIക്ക്. തൃശ്ശൂരിൽ CPIയുടെ സ്ഥാനത്ത് തോൽക്കാൻ കാരണം എന്താണെന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. തൽക്കാലം ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ബാക്കി ഒന്നിലും അജിത് കുമാറിന്റെ വിഷയത്തിൽ അടക്കം ഇടപെടണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ CPIയുടെ ഒരു പരോക്ഷമായ തീരുമാനവും. അതുകൊണ്ട് തന്നെ മൂന്ന് തരത്തിലുള്ള അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നറിയട്ടെ. അത് മുഖ്യമന്ത്രി വ്യക്തമായ ഒരു തീരുമാനമെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ CPIയുടെയും നിലപാട്.